ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ചമ്മന്തിപ്പൊടിയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയോ അതുപോലെ ദോശയ്ക്കോ ഇഡ്ലിക്കോ അതിൻ്റെ കൂടെയോ കഴിക്കാനൊക്കെ ആയിട്ട് പറ്റും. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കൊപ്രയാണ്. കൊപ്ര എന്ന് പറയണത് നാളികേരം ഉണങ്ങിയത്. ഓക്കെ, ഇതാണ് കൊപ്ര. ഇങ്ങനത്തെ ഒരു രണ്ട് കൊപ്രയാണ് ഞാനിവിടെ എടുക്കുന്നത്. നന്നായിട്ട് വലിഞ്ഞ് വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ടുള്ളതാണ് കൊപ്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലത്തെ രണ്ടെണ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വേപ്പിലയാണ്. വേപ്പില ഞാനിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഈ കൊപ്ര ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വയ്ക്കുക. അതിനുശേഷം വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് പറയാം. പിന്നെ വേണ്ടത് ഉഴുന്ന് പരിപ്പ് ഒരു ചെറിയൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ 5-6 ഉണക്ക മുളകുണ്ട്. പിന്നെ ആവശ്യത്തിന് കായം, അതുപോലെ കടലപ്പരിപ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ചെറിയ സ്പൂണിൽ കുരുമുളക്, അതുപോലെ ചെറിയൊരു ഉണ്ട നമ്മുടെ പുളി വേണം, വാളാമ്പുളിയാണ്. പിന്നെ വേപ്പില, പിന്നെ കല്ലുപ്പാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഈ ഉഴുന്ന് പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. അതായത് നന്നായി മുരിഞ്ഞ് വരണം. അതുപോലെ അതിൽ ഒരിക്കലും ജലാംശം ഉണ്ടാവരുത്. ജലാംശം ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം കേടായി പോകും. അടുത്തത് കടലപ്പരിപ്പാണ്. ഇതും ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ചെയ്ത് മുരിപ്പിച്ചെടുക്കണം. അതിനു വേണ്ടി ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് ഉണക്കമുളക്, ഇതും അതെ നന്നായിട്ട് മുരിപ്പിച്ചെടുക്കാം. നമുക്ക് പെരുവ് കൂടുതൽ വേണ്ടവർ കുറച്ചും കൂടി എരിവ് ആഡ് ചെയ്യുക. പിന്നെ കുരുമുളക്, അതിൽ ചെറിയൊരു സ്പൂണാണ് നമ്മളിട്ടിരിക്കുന്നത്. അത് നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പ് നന്നായിട്ട് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിപ്പോകണം. അതുപോലെ ഒന്ന് നല്ല ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് വേപ്പിലയാണ്. വേപ്പിലയുടെ ഫ്ലേവറാണ് ഇതിൽ കൂടുതൽ നിൽക്കുക. ഇതും നല്ല ക്രിസ്പി ആയിട്ട് നല്ല നന്നായിട്ട് മുരിയിച്ചെടുക്കണം. വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊപ്ര, കൊപ്ര ഈ വെളുത്തത്തിൽ അരിഞ്ഞിട്ട് ഇത് നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ മുരിപ്പിച്ചെടുക്കണം. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് മുരിഞ്ഞ് വരണം. അത് ഇതിപ്പോൾ ചില ഭാഗങ്ങൾ കൂടുതലും മുരിഞ്ഞിട്ടുണ്ട്, ചിലത് മുരിഞ്ഞിട്ടില്ല. ഇത് നന്നായിട്ട് മുരിച്ചെടുക്കാം. നമ്മൾ നന്നായി മുരിഞ്ഞു വരട്ടെ. അടുത്തത് നമ്മൾ വാളാമ്പുളിയാണ്. വാളാമ്പുളി ചെറിയൊരു ഉണ്ടയാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് നന്നായിട്ട് വാളാമ്പുളിയിലാണെങ്കിൽ വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ കായം ചേർക്കുക. കായം നല്ലൊരു ഫ്ലേവറാണ്. അതൊരു ചെറിയ സ്പൂൺ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഉണങ്ങിയ പാത്രത്തിൽ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് ഡ്രൈ ചെയ്ത് എടുക്കുന്ന പാത്രത്തിൽ, ഇതിപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തതാണ്. എല്ലാ ഇൻഗ്രീഡിയൻറ്റും കൂടി എല്ലാം മിക്സ് ചെയ്ത് എല്ലാം പൊടിച്ച് ഈ ഒരു പരുവത്തിൽ നമ്മൾ പൊടിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത്. ഇപ്പോൾ അത്യാവശ്യം ഒരു തരിയുണ്ട്, നമുക്കിപ്പോൾ പിടിക്കുമ്പോൾ തന്നെ അറിയാം തരി പോലെയുണ്ട്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് ചമ്മന്തിപ്പൊടി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ചട്നി ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ദോശയുടെ കൂടെയോ അല്ലെങ്കിൽ ഇഡ്ലിയുടെ കൂടെയോ നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാനും മറക്കരുത്.